ഇപ്പോൾ ഈ കോവിഡാണ് ഇപ്പോൾ അതിനിടെ പ്രകൃതി ദുരന്തങ്ങളും ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ അതിനിടയിലും കേരളത്തിലെ ഏറ്റവും ചർച്ചാ വിഷയം സ്വർണ്ണക്കള്ളക്കടത്താണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കസ്റ്റംസും NIA കൊടുത്ത റിപ്പോർട്ടിൽ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും പോലീസുമായിട്ടും വലിയ ബന്ധമാണെന്ന് പറഞ്ഞു. എന്ത് പറയും? ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു, നേരത്തെ കോവിഡ് പോലെ തന്നെ ഇത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വന്നിട്ടുള്ളൊരു കോവിഡാണ്. വല്ലാത്തൊരു വൈറസാണ് സ്വപ്ന. കാരണം ഈ വൈറസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പം ഞാനിതിൽ കാണുന്നത് ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് ഇതിലെ പല കാര്യങ്ങളിലൊന്നാണ്. ഗോൾഡിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. ആനയെ കാണുന്നതിന് ഓരോ നെറ്റിപ്പട്ടം കാണുന്നവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂരുകാരുടെ ഭാഷ. അപ്പോൾ അതുകൊണ്ട് ഗോൾഡ് അല്ല ഇതിലത്തെ മെയിൻ പ്രശ്നം. ഇതിലത്തെ പ്രശ്നം എങ്ങനെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ അവരെങ്ങനെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ CMO's ഓഫീസ്, അതാണല്ലോ നമ്മുടെ സെക്രോ സാങ്ക്ടം, നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആ വിഗ്രഹം ശ്രീകോവിൽ. സോപാനത്തിലൊക്കെ വന്നു പോകുന്ന നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ ശ്രീകോവിലിൽ എങ്ങനെ വന്ന് കയറി? അപ്പം എങ്ങനെയാണ് ഈ സ്വപ്ന സുരേഷ് സ്മഗിൾ ചെയ്യപ്പെട്ടത്? അതാണ് സ്മഗ്ലിംഗ്. സ്വപ്ന സുരേഷിനെ ആരോ മുഖ്യമന്ത്രിയുടെ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്ന ശ്രീകോവിൽ, രാഷ്ട്രീയ ശ്രീകോവിലാണത്, അതിലേക്ക് ആരോ കടത്തിവിട്ടിരിക്കുകയാണ്, സ്മഗിൾ ചെയ്തിരിക്കുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ നിന്ന്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. രണ്ട് തരം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഇപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എന്നോ അല്ലെങ്കിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ടൊക്കെ വിശ്വശങ്കരമാണ് അദ്ദേഹം ചെയ്ത ജോലികളുടെ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ വൈക്കാരിയസ് ലയബിലിറ്റി. ഒരു മാസ്റ്റർക്ക് സെർവൻറ്റിൻ്റെ അതാണല്ലോ ലീഗൽ ടേം, അതാണ് വൈക്കാരിയസ് ലയബിലിറ്റി. അതുണ്ട്, പക്ഷെ അതല്ല മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM മറുപടി പറയേണ്ടത്. ഈ സിസ്റ്റത്തിലേക്ക് ഈ കുട്ടി എങ്ങനെ വന്നു? അതിൻ്റെ പിന്നിൽ ആരുണ്ട്? അപ്പോൾ CPMൻ്റെ കണ്ണുകൾ ഇത്രയും അന്ധമായിരുന്നു? CPMന് രൂക്ഷമായ നോട്ടം, ദൃഷ്ടി ഗുണമുള്ളൊരു ഒരു പാർട്ടിയാണല്ലോ. പാർട്ടിയുടെ നിരീക്ഷണം പരാജയപ്പെട്ടു പോയ എക്സാക്ട്ലി അതാണ്. പാർട്ടിക്ക് ഭരണത്തിൻ്റെ മുകളിലുള്ള ദൃഷ്ടി നഷ്ടപ്പെട്ടു. പാർട്ടി സംഘടനാ സംവിധാനം ദുർബലമായോ? ദുർബലമായെന്ന് ഞാൻ പറയുന്നില്ല, ഫിസിക്കലി. ഇപ്പം നമ്മൾ നല്ല ശക്തി ഉണ്ടെങ്കിലും കണ്ണുപോയൊന്നും കാണാൻ പറ്റില്ലല്ലോ. അത് ശരി. അപ്പോൾ ഇതിപ്പോൾ പാളയം ലോക്കൽ സെക്രട്ടറിയോട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ? ഇതിന് പോളിറ്റ് ബ്യൂറോ ഒന്നും കൂടണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്തു നിന്ന് ഒരാൾ ഒരു പ്രത്യേക പോസ്റ്റിൽ, അതായത് കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അതാണല്ലോ, അതിൽ വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക്, നമ്മൾ ഈ ചതുരംഗത്തിലെ കുതിര ചാടുന്ന പോലെ വന്നിട്ട് ടെക് എന്നുകൊണ്ട് സ്പേസ് പാർക്ക് എന്ന് പറയുന്ന ആ സെൻട്രൽ പോയിന്റിലേക്ക് വരികയാണ്. ആ സെൻട്രൽ പോയിന്റിലേക്ക് ഒരാൾ വരുമ്പോൾ ഇതാരാണ്, ഇവരുടെ പാസ്റ്റ് പ്രസൻറ്റ് എന്താണ്, ഫ്യൂച്ചറോ നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ ഇവിടെ പാളയം LC സെക്രട്ടറിയോട് ചോദിച്ചാൽ പോരെ?